ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയില് ഞാൻ രണ്ട് കാര്യങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഗിവ് അവേ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 10,000 റുപ്പീസ് ആണ് ഗിവ് അവേ എമൗണ്ട് ആയിട്ട് നമ്മൾ കൊടുക്കാൻ പോണത്. 5,000 വെച്ചിട്ട് രണ്ടു പേർക്കാണ് കൊടുക്കുന്നത്. അപ്പൊ എല്ലാരും ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക്, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ആ കാര്യം കമന്റിൽ വന്ന് മെൻഷൻ ചെയ്യുക, നിങ്ങളുടെ പേര്, നിങ്ങളുടെ ജില്ല മെൻഷൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതാണ് കണ്ടീഷൻസ് വെച്ചിട്ടുള്ളത് ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഷെയർ ചെയ്തതിനും അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്തതിനും ഒക്കെയുള്ള സ്ക്രീൻഷോട്ടുകൾ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് എനിക്ക് അയച്ചു തരാം. അപ്പം നമ്മുടെ ചാനലിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന രണ്ടു പേർക്കായിരിക്കും നമ്മൾ ഈ ഒരു എമൗണ്ട് കൊടുക്കുന്നത്. അപ്പം എല്ലാവരും ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയാൻ പോണത് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടാണ്. അതായത് നമുക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ട് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 200 രൂപയെങ്കിലും ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണത്. അതും നമ്മൾ ഏൺ ചെയ്യുന്ന ഏണിങ്സ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ബാങ്കിലോട്ട് വിഡ്രോ ചെയ്തെടുക്കാനും പറ്റുന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇതിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള ജോബ് ഉണ്ട്. ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മൊബൈൽ ഫോണിൽ പാർട്ട് ടൈം ആയിട്ട് നമ്മുടെ ഫ്രീ ടൈം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ഒരുപാട് വർഷങ്ങളായിട്ടുള്ള വെബ്സൈറ്റ് തന്നെയാണ്. അതുകൊണ്ട് പക്കാ പേയ്മെന്റും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഡെയിലി വർക്ക്സ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. സിമ്പിളായിട്ടുള്ള വർക്ക്സും ഒക്കെ അവൈലബിൾ ആണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പൊളിയായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. അപ്പൊ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഓൺലൈൻ ആയിട്ട് പാർട്ട് ടൈം ആയിട്ടൊക്കെ ഏൺ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം, ധൈര്യം ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഏൺ ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ട ശേഷം മാത്രം ട്രൈ ചെയ്യുക. ഫുള്ളായിട്ട് വെബ്സൈറ്റിനെ പറ്റിയിട്ട് പഠിച്ച ശേഷം മാത്രം ട്രൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കിയിട്ട് വരാം. നമ്മളത് ഗേറ്റ് പേ ഡിറ്റു എന്ന് പറഞ്ഞ വെബ്സൈറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതിൽ സിമ്പിളായിട്ട് ഗെയിംസ് കളിച്ചുകൊണ്ടൊക്കെ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റിയാണ്. ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. ഫേക്കും കാര്യങ്ങളും ഒന്നുമല്ല, പേയ്മെൻറ്റൊക്കെ കറക്റ്റായിട്ട് നമുക്ക് തരും. അപ്പോൾ ഇതിൽ നമ്മൾ പോയിൻറ്റ്സ് ആയിട്ടാണ് ഏൺ ചെയ്യാൻ പോണത്. പിന്നെ നമുക്ക് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് സർവീസ് ഉണ്ട്, ഗെയിംസ് ഉണ്ട്, അതുകൂടാതെ വീഡിയോസ് വാച്ച് ചെയ്താൽ പോലും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ട്. സർവീസ്, ഗെയിംസ്, അതുപോലെ ക്വിക്ക് പോയിൻറ്സ്. ക്വിക്ക് പോയിൻറ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടാസ്കുകൾ ഇവർ തരും പോയിൻറ്സ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയിൻറ്സ് കിട്ടും. അത് കൂടാതെ ഓഫർ വാൾസ് ഉണ്ടാവും. അത് എന്തെങ്കിലും ഓൺലൈനായിട്ടുള്ള ഓഫേഴ്സ് ഉണ്ടാവും, അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയിൻറ്സ് കിട്ടും. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയൊക്കെയാണ് ഏൺ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഫ്രണ്ട് പേജിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ച് നോക്കാം. അപ്പോൾ 5,000 പോയിൻ്റ് ആയിക്കഴിഞ്ഞാലാണ് നമുക്ക് $1 ആവുന്നത് കേട്ടോ. അതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. കാരണം ഒരു സർവീസിനൊക്കെ ചില സമയത്ത് $1, $2 ഒക്കെ ഉണ്ടാവാറുണ്ട്, ചിലപ്പോൾ അതിൽ അധികവും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഒരു സർവേ ചെയ്താൽ തന്നെ നമുക്ക് $1 ഒക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പേ ഔട്ട് വരുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് വിഡ്രോ ചെയ്യാൻ പറ്റും. അതുകൂടാതെ ക്രിപ്റ്റോ കറൻസീസ് അല്ലെങ്കിൽ ഗിഫ്റ്റ് കാർഡൊക്കെ ഉണ്ട്. നമുക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് വിഡ്രോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ഗെയിംസ് ആണ് ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഗെയിംസൊക്കെ കളിക്കാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. അതുപോലെ ഹൈ പേയിങ് സർവീസ്, സർവീസ് ഏതിൻ്റെയൊക്കെ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. യൂനോ സർവീസ് ഒക്കെ നല്ല സർവീസ് ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെയുണ്ട്. പിന്നെ ഓഫർ വാൾസ്, ഓഫർ വാൾസും ഏകദേശം കുറേ സർവീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവർ ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ക്വിക്ക് പോയിൻറ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ മ്യൂസിക് വീഡിയോസ് കണ്ടിട്ട്, ആഡ്സ് കണ്ടിട്ട്, അതുപോലെ ക്യാപ്ചാസ് ഫില്ലേറ്റ് ഒക്കെയാണ് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നത്, പോയിൻറ്സ് ആയിട്ടാണ്. അപ്പോൾ നമുക്കിതിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഏറ്റവും താഴെ തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ജോയിൻ ഫ്രീ നൗ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ നോർമൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക, ഒരു യൂസർ നെയിം കൊടുക്കുക, ഒരു പാസ്വേഡ്, പിന്നെ ആ പാസ്വേഡ് ഒന്ന് റീടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇമെയിൽ ID, ആ ഇമെയിൽ ID തന്നെ ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ്, നമ്മുടെ പേര്, അതുപോലെ നമ്മുടെ ലാസ്റ്റ് നെയിം, പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നെക്സ്റ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ കൺട്രി കൊടുക്കുക, സിറ്റി കൊടുക്കുക, സിപ്പ് അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റൽ കോഡ്. പിന്നെ ഡോണ്ട് മിസ് ഔട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ യെസ് പ്ലീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മുടെ മെയിലിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഐ എഗ്രി എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. പിന്നെ ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ കൊടുത്ത മെയിൽ ഐ ഡിയിലേക്ക് ഒരു ലിങ്ക് പോയിട്ടുണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് വെരിഫൈ ചെയ്യുക. പിന്നെ മുകളിൽ കാണുന്ന ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കൊടുത്ത യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ലോഗിൻ ബോണസ് ആയിട്ട് നമുക്ക് 200 പോയിൻറ്റ്സ് ആദ്യമേ തന്നെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ബാക്കി 4800 പോയിൻറ്റ്സ് ആണ് നമ്മൾ പിടിക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ 5000 ആയിക്കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അതുപോലെ റെഫറൽ ചെയ്തിട്ടും നമുക്ക് ഇതിൽ നിന്ന് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും കേട്ടോ. വലിയ എമൗണ്ട് അല്ല, അവർ ചെയ്യുന്നതിൻ്റെ ചെറിയൊരു എമൗണ്ട് കേട്ടോ. 4800 പോയിൻറ്റ്സ് കൂടി നമുക്ക് വേണം മിനിമം വിഡ്രോ അല്ല അവിടെ കൊടുത്തിട്ടുണ്ടത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഏൺ ചെയ്യുന്ന സർവേസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണാം. 2550 പോയിൻസിൻ്റെ സർവേസ് ഉണ്ട്, 2925 പോയിൻസിൻ്റെ സർവേസ് ഉണ്ട്. ഇതുപോലെ രണ്ട് സർവേസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് $1 ആക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ഏണിങ്സ് ഉള്ള സർവേസൊക്കെ ഉണ്ട്. അതുപോലെ വ്യൂ ഷോർട്ട് ലിങ്ക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഡാഷ്ബോർഡിൽ തന്നെ ഫ്രണ്ട് പേജിൽ തന്നെ കാണാൻ പറ്റും. അതുപോലെ ഇവിടെ 13 ഷോർട്ട് ലിങ്ക്സ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. അത് 13 നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 59 പോയിൻറ്റ്സ് അതിലൂടെ ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ബാക്കി റെഫറലിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ റെഫർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട് പേജിൽ ഒരുപാട് സർവേസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. അതുപോലെ ഏൺ ക്വിക്ക് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ വീഡിയോസ് ഉണ്ടാവും, അതിലെ അഡ്വർടൈസ്മെൻറ്റ് കാണാം, അതുപോലെ ക്യാപ്ഷ ഉണ്ടാവും, അത് ഫില്ല് ചെയ്യാം. അതിലൊക്കെ ചെറിയ എമൗണ്ട് ആണ് കേട്ടോ ക്യാപ്ഷ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം അങ്ങനെയൊക്കെയാണ് പറ്റുന്നത്. ഓഫർ വാൾസിലും ഉണ്ടാവുന്നത് അധികവും സർവേസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൽ ഗെയിംസൊക്കെ എടുക്കുക നമുക്ക് നോക്കാം. ഇവിടെ ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിംസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് ഫുൾ ഗെയിംസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ കറൻ്റ്ലി 500 പോയിൻറ്റ്സ് ആണ് നമുക്ക് ഗെയിംസിലൂടെ ഇന്നത്തെ ദിവസം ഏൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒരുപാട് ഗെയിംസ് ഇതിലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഗെയിംസ് പ്ലേ ചെയ്യാം, അതിന് ഏൺ ചെയ്യാം. അപ്പോൾ മിനിമം 30 സെക്കൻഡ് എങ്കിലും ഒരു ഗെയിം പ്ലേ ചെയ്തിരിക്കണം, എന്നാലേ മാത്രമേ ഇവർ പറയുന്ന ഈ ഒരു എമൗണ്ട് നമുക്ക് ക്രെഡിറ്റ് ആവുള്ളൂ. ഇനി നമുക്ക് വിഡ്രോവൽ കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം. ഈ 3 ലൈനിൽ തന്നെ ക്ലിക്ക് ചെയ്യുക, അതിൽ ക്യാഷ് ഔട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. അപ്പോൾ ബാങ്കിലേക്ക് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റണമെങ്കിൽ 25000 പോയിൻറ്റ്സ് വേണം മിനിമം. $5 ആയിക്കഴിഞ്ഞാൽ മാത്രമേ ബാങ്ക് ത്രൂ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റൂ. ഫാസ്റ്റ് ആൻഡ് സെക്യൂർ ആണ്. അപ്പോൾ ചിലപ്പോൾ ബാങ്ക് ഫീസ് $1.40 വരെ ചാർജ് ചെയ്യാം കേട്ടോ. നമ്മൾ $5 വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് $3.60 കിട്ടുള്ളൂ. ചിലപ്പോൾ അത്രയും ചിലപ്പോൾ ഒരു ഫീ ഉണ്ടാവും. അതുകൂടാതെ സ്ക്രില്ല് അക്കൗണ്ട് വഴി നമുക്ക് വിഡ്രോ ചെയ്യാം, അത് 1.45% മാത്രമേ ട്രാൻസാക്ഷൻ ഫീ ഉള്ളൂ. മിനിമം പേ ഔട്ട് $1 ആണ്. 5000 പോയിൻറ്റ്സ് ആയിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്ക്രില്ല് അക്കൗണ്ടിലൂടെ വിഡ്രോ ചെയ്യാം. അപ്പോൾ അതൊക്കെ ഈസിയാണ് കേട്ടോ. ആ സ്ക്രില്ലിൽ നിന്ന് ഇട്ടിട്ട് ഭയങ്കരമായിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ജസ്റ്റ് നമുക്ക് അതിലൂടെ ഈസി ആയിട്ടൊക്കെ വിഡ്രോ ചെയ്യാം. അതല്ലാതെ ക്രിപ്റ്റോ കറൻസീസ് ഉണ്ട്. അപ്പോൾ $1 ആയി കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഫീയും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ, ഈസിയാണ്. അതുപോലെ തന്നെ ആമസോൺ ഗിഫ്റ്റ് കാർഡ്സ് ഉണ്ട്, അതിലും ട്രാൻസാക്ഷൻ ഫീസ് ഇല്ല. അപ്പോൾ ഈ ഒരു മെത്തേഡൊന്നും താല്പര്യമില്ലാത്തവർ തീർച്ചയായിട്ടും ആമസോണിൻ്റെ ഗിഫ്റ്റ് കാർഡ് വഴി ചെയ്യാം. അതും US ആൻഡ് UK ഗിഫ്റ്റ് കാർഡ്സ് ആണ്, അത് നിങ്ങൾ മറക്കരുത്. അപ്പോൾ അതും $1 ആയി കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അതുപോലെ പേപ്പാൽ ഇൻവോയ്സ് ഉണ്ട്, അതിലും $5 ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതുപോലെ ട്രാൻസാക്ഷൻ ഫീ ഉണ്ട്, 4.4% ആണ്. എന്നാലും ഒരുപാട് എമൗണ്ട് ഒന്നും ചാർജ് ആയിട്ട് എടുക്കില്ല. അപ്പോൾ അതുപോലെ ഇത്രയൊരു മെത്തേഡൊക്കെയാണ് വരുന്നത് നമുക്ക് വിഡ്രോവൽ വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള സർവീസൊക്കെ ചെയ്ത് കാണിക്കാൻ പറ്റുന്ന സൈറ്റുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ എല്ലാവരും നോക്കുക, നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.